അതേ ടേസ്റ്റിൽ വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് മൺചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങട്ടെ. നമ്മളിവിടെ 5 വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണോളം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ചെറിയൊരു സവാള പൊടിയായി അരിഞ്ഞത്. അപ്പൊ ഉലുവ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു, ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ചേർക്കാം, ഒപ്പം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ആദ്യം ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കാം, ഇത്രയും മതി. ഈ ടൈമിൽ നമുക്ക് സവാള ചേർക്കാം, ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അതേ ഉള്ളിയിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഒപ്പം തന്നെ ഈ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരളവിലാട്ടോ ഉണ്ടാക്കുന്നേ. ഇതെല്ലാം കൂടെ ഈ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരണം. ഉള്ളി ബ്രൗൺ കളർ ആവാൻ നിന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ വെണ്ടയ്ക്ക ചേർത്തി, കാരണം ആ ഉള്ളിക്കും വെണ്ടയ്ക്കൊക്കെ ഏതാണ്ട് ഒരേ ടൈം വേണം മൂത്ത് വരാനായിട്ട് എണ്ണയിൽ കിടന്നിട്ട്. അപ്പൊ അത് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വാളൻ പുളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പുളിപ്പിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം, തക്കാളി കൂടുതലുണ്ടെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് വാളൻ പുളിയുടെ അളവ് കുറയ്ക്കാം, അതല്ല നേരെ തിരിച്ചും ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം 2 വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം, അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഹൈ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അപ്പൊ ദേ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, ഞാനിപ്പോ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, 1-2 പച്ചമുളകൊക്കെ ഇടാം എരിവിന്റെ ആവശ്യം അനുസരിച്ചിട്ട്. അതുപോലെ വളരെ കുറച്ച് മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസിന്റെ ഫ്ലെയിം സിമ്മിൽ കിടന്നോട്ടെ. ഇതിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. നല്ല റെഡ് കളർ വേണം കറിയുന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ 1 ടീസ്പൂണോളം, അതായത് എരിവ് ഒട്ടും ഉണ്ടാവില്ല എന്നാ കളർ കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കൂടി. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, വേറൊന്നുമല്ല. ഞാൻ പച്ചമുളക് ഇട്ടില്ല, അത് കാരണമാണ്. പിന്നെ നിങ്ങളുടെ എരിവ് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. കുറച്ച് എരിവ് മതിയെങ്കിൽ വളരെ കുറച്ച് മുളക് പൊടി ചേർത്തിയാൽ മതിയാവും. ഇനി ചെറിയ തീയിൽ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ആ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയൊരു കഷ്ണം വാളൻ പുളി, അതായത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പൊ ഇനി വേണോ നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. പോരാ തോന്നുകയാണെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിടുകയാണ്, തേങ്ങയുടെ അരപ്പിലേക്കും കൂടി ചേർത്തിട്ടാട്ടോ ഇടുന്നേ. ഇനി ഇത് നന്നായിട്ടങ്ങ് തിളച്ച് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. അതിനായി ഏകദേശം 1/4 കപ്പ് തേങ്ങ ചെരുവിയതിലോട്ട്, ചെറിയ ഉള്ളി കയ്യിലില്ലാത്ത കാരണം ഞാനിപ്പോ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇടാം. ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പൊ ഏകദേശം 3-4 മിനിറ്റ് ആയി. എണ്ണയ്ക്ക് ഒരുപാട് നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ എണ്ണയിലൊക്കെ ഒരുപാട് മൂപ്പിച്ചെടുത്തതാണ്. പെട്ടെന്ന് തന്നെ വെന്തുവരും. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/4 കപ്പ് കൂടി. ഇനി നമുക്ക് നോക്കാം ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ പാകമാണോ എന്ന്. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ എടുത്തത്, നിങ്ങൾ എടുക്കുമ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്താലും മതി. അപ്പൊ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത്രയും മതി. അപ്പൊ നമ്മൾ തേങ്ങയുടെ അരപ്പിലേക്ക് കറക്റ്റ് 1-1.5 കപ്പ് വെള്ളം കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേവിയുടെ
thickness paga irikkum ini nannayittu onnu telachu varatte telachu mariyanda onnu ingane tela vannamadi ee time il uppokka nokka namukku correct aano nokka ellam correct aato meen curry allana oralum parayilla athrakkum tasty aayittulla onna andaram vendakka curry aanu idile namukku onakka meen ittittum cheyyam ide pole ee vendakkada kooda ഇത്രേ മതി ട്ടോ ഒരു തള വന്നു ഇത്രേ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിളച്ചു പോവുള്ളൂ കാരണം മൺചട്ടിയല്ലേ അതുകൊണ്ട് അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാം തരം വെണ്ടയ്ക്ക പുളിങ്കറി റെഡി ആയിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാം തരം കറിയാണ് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.